ഇങ്ങ കൊണ്ടുപോയിട്ട് ഓരോ അടി ഉണ്ടാക്കി വെച്ചിട്ട് അന്നെ പോലീസ് ഇതെന്താന്ന്, ഇത് എന്റെ പേരിലെന്തിനി, ഞാൻ ചെയ്ത് സംഭവം ഫുള്ള് വൈറലായതിനു ശേഷം ഞാൻ ഇവനെ കോണ്ടാക്ട് ചെയ്ത് ആരാന്ന് അറിയാൻ വേണ്ടി, ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇവനെ കോണ്ടാക്ട് ചെയ്തപ്പോ ഇവൻ പറയുന്നത് ഇത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഈ അടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് വിവാദമായിട്ടുള്ള ഒരു സംഭവമാണ് തൊപ്പിയും തൊപ്പിയുടെ കൊല്ലത്തുള്ള ആ ഒരു ഇന്നോഗ്രേഷനായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വിഷയത്തിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ട് ആ സംഭവം എന്ന് പറഞ്ഞത്, അതായത് തൊപ്പിയുടെ കൊല്ലത്ത് ഒരു ഇന്നോഗ്രേഷന് വേണ്ടി തൊപ്പി പോകാനായിട്ടിരിക്കുന്നു. അപ്പൊ അവിടെ കൊല്ലത്തുള്ള തന്നെ ഒരു പുള്ളി പറയുന്നു, അതായത് നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ രണ്ടു കാലിൽ തിരിച്ചു പോകൂല എന്നുള്ള രീതിക്ക് പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഭയങ്കര രീതിക്കുള്ള പ്രശ്നങ്ങൾ. അപ്പൊ തൊപ്പി പറയുന്നു ഞാൻ എന്നാ എന്തായാലും വന്ന് ഉദ്ഘാടനം ചെയ്യൂ എന്നൊക്കെ ഉള്ള രീതിക്ക് പറയുന്നത്. ലാസ്റ്റ് എന്നിട്ട് പിന്നെ പുള്ളി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, പിന്നെ അവിടെ മുട്ടം തല്ലാവണം, തിരിച്ചു പോണു. അപ്പൊ ഈ ഒരു വിഷയമൊക്കെ ഞാൻ ഇതിനെ പറ്റി രണ്ട് വീഡിയോ ഈ സംഭവത്തിനെ പറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം മുഴുവൻ ഒരു പ്രാങ്ക് ആയിരുന്നു എന്നതാണ്. എന്റെ പൊന്നോ, എനിക്ക് പറയാനുള്ളത് നല്ല ഊള പ്രാങ്ക് ആയിരുന്നു എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കാര്യം ഞാൻ അടക്കം ആ ഒരു സംഭവം വിശ്വസിച്ചു പോയായിരുന്നു. അതായത് ഇപ്പൊ അതിനകത്ത് നടക്കുന്ന ഈ പറയുന്ന പയ്യനാണെങ്കിലും അത് ആ പുള്ളി വെല്ലുവിളിച്ച കാര്യങ്ങളാണെങ്കിലും എല്ലാം റിയൽ ആണെന്നുള്ള രീതിയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ തൊപ്പി തന്നെ തൊപ്പിയുടെ ലൈവിനകത്ത് ഈ പയ്യനെ വിളിച്ചിരുത്തിയിട്ട് പറയണേണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു പ്രാങ്ക് ആയിരുന്നു എന്നുള്ള രീതിക്ക് പറയണേണ്. അപ്പൊ ഇവർ ഇതിൽ നിന്നൊക്കെ എന്താണ് ഇവർ ഉദ്ദേശിക്കണത് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ തൊപ്പീന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, തൊപ്പീന് ഇഷ്ടമല്ലാത്തതും ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഈ തൊപ്പീന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ആയിരിക്കും ഈ തൊപ്പിക്ക് വേണ്ടിയൊക്കെ അവിടെ ചെന്ന് തല്ലാനും പിടിക്കാനൊക്കെ പോയ ആൾക്കാരെന്ന് പറഞ്ഞാൽ. ഇപ്പൊ അവര് ചെന്ന് തല്ലിയതിനെ പറ്റിയൊക്കെ തൊപ്പി തൊപ്പിയുടെ ലൈവിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് കണ്ടുപോകാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അതായത് തൊപ്പി ഈ ഒരു വിഷയമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞപ്പോ തന്നെ ലൈവ് എടുത്തിട്ടുണ്ട്. ഇങ്ങ കൊണ്ടുപോയിട്ട് ഓരോ അടി ഉണ്ടാക്കി വെച്ചിട്ട് അന്നെ പോലീസ് ഇതെന്താന്ന്, ഇത് എന്റെ പേരിലെന്തിനി, ഞാൻ എന്ത് ചെയ്ത്, അതാണ് എന്റെ ചോദ്യം. ഞാൻ അവിടെ പോയി ഞാൻ രണ്ടു ദിവസമായിട്ട് എല്ലാരോടും ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞാൻ എന്ത് ചെയ്ത്, അന്നെ കാണാൻ വന്നവര് ഓനെ തല്ലിയതിന് അന്നെന്തിനാ പിടിക്കുന്നേ, ഉത്തരവില്ല, ആർക്കുത്തരവില്ല. ഇത് ഇങ്ങനെ നിർത്ത രീതി ഇങ്ങനെ ഒന്നുമില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണ്ടേ, ഇതിലൊരു ജസ്റ്റിസ്, ഇതിലെന്താ ജസ്റ്റിസ് ഉള്ളതെന്ന് പറഞ്ഞത്, നിങ്ങ പോയി തല്ലിയേന് അന്നെ പിടിക്കേണ്ട കാര്യം എന്ത്, അന്നെ സ്റ്റേഷനിൽ വിളിപ്പിക്കേണ്ട കാര്യം എന്ത്, നിങ്ങ പോയി തല്ലി ഓക്കെ, നിങ്ങളായി ഓനായി പോലീസുകാരായി നയമായി, അതിന് ഞാനില്ല, ഇതിൽ ഞാൻ ഈ സീനിലില്ല. അയ്യോ ഇതൊക്കെ പറയണേണ്ടാത്തൊന്നും പഞ്ചപാവം, ഒന്നും അറിയാത്ത ഒരാളോ ഒന്നും അറിയാത്ത പാവം തൊപ്പിക്കെതിരെ അവര് വന്ന് കേസെടുത്തിട്ട് പോയതാണ്. നീ എന്റെ പൊന്നോ, ഇത് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടാ തൊപ്പി ഇതൊക്കെ വന്നിട്ട് ലൈവിനകത്ത് പറയാൻ. അതായത് ഈ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ തൊപ്പിയാണ്. അപ്പൊ ഈ തൊപ്പി എന്ന് പറയുന്ന തൊപ്പിയും അതേപോലെ തന്നെ ഇപ്പൊ ഈ ആ കടയുടെ ഓണറും ഇവരൊക്കെ കൂടെ കൂട്ടു ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി ഫുള്ള് ചെയ്തത്. അതായത് ഇപ്പൊ ഈ ചക്കം വിളിക്കുന്നതാണെങ്കിലും ഈ ചക്കം വിളിക്കുന്നതൊക്കെ ആദ്യം വെറുതെ ഇവര് പ്രാങ്കെന്നുള്ള രീതിക്ക്, അതായത് ഈ കടയുടെ ഓണർ വിളിച്ചെന്നൊക്കെയാണ് തൊപ്പി പറയുന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ അവിടെ ഈ തൊപ്പി വന്ന വഴിക്ക് ഒരു കുപ്പി എറിഞ്ഞല്ലോ ഒരു പുള്ളി, ആ പുള്ളി എറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും തൊപ്പിനെ ഹേറ്റ് ഉള്ള ഒരാൾ എറിഞ്ഞു എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും തൊപ്പി ഇനി ആ പയ്യനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് കണ്ടുവെക്കും. ഭയങ്കര രീതിക്കുള്ള ന്യായീകരിക്കണം കേട്ടോ, കണ്ടുവെക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഈട കൊല്ലത്ത് നമ്മ പോയിട്ട് കൊല്ലത്ത് ഞാനും അച്ചായനും വിക്കി പോയിട്ടുണ്ടായ പ്രശ്നം ഓക്കെ. ആദ്യം തന്നെ ഞാൻ പറയാം, ഇവൻ ഫസ്റ്റ് ആ വീഡിയോ ഇടുമ്പോൾ ഇവൻ എനിക്ക് അറിയില്ല. ഇവൻ ഫസ്റ്റ് പറഞ്ഞോ, വാ അടുത്തിരിക്കെ. ഇവൻ ഫസ്റ്റ് ആ വീഡിയോ ഇടുന്നില്ലേ, മോനെ പൊന്നും മോനെ തൊപ്പി നീ വന്നാ നിന്നെ കൈ, അത് പറയുമ്പോൾ ഇവൻ എനിക്ക് അറിയില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ ഇവനെ വിളിച്ച് ഇതാക്കി സ്ക്രിപ്റ്റ് അല്ല ഇതുള്ളതുള്ളപോലെ ഞാൻ പറയുന്നത്, ഇതുള്ളതുള്ളപോലെ വേണമെങ്കിൽ പ്രൂഫ് കാണിച്ചുതരാം, കോൾ റെക്കോർഡ് എല്ലാം ഉണ്ട്, പ്രൂഫ് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇത് ഉള്ളതുള്ളപോലെ നമ്മൾ പറയുന്നത് ഓക്കെ. ഫസ്റ്റ് വീഡിയോ ഇട്ട് അത് വൈറലായി, പിന്നെ ഞാൻ സ്റ്റോറി ഇട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായി, ഇത് സംഭവം ഫുള്ള് വൈറലായതിന് ശേഷം ഞാൻ ഇവനെ കോണ്ടാക്ട് ചെയ്ത് ആരാന്ന് അറിയാൻ വേണ്ടി, ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇവനെ കോണ്ടാക്ട് ചെയ്തപ്പോ ഇവൻ പറയുന്നത് ഇത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഓക്കെ. ഇതിപ്പോ എന്തായാലും ഇത്രയും വൈറലായി, ഇത്രയും സംഭവം പ്രശ്നമായി, എന്നാ പിന്നെ ബാക്കിയും കൂടി ചെയ്യാന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഇനോഗ്രേഷന് ഇവനെ സ്റ്റേജുമ്മ കയറ്റിട്ട് ഇത് പ്രാങ്കാന്ന് സർപ്രൈസ് പൊളിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിന്റെ തലേന്ന് ഓക്കെ. ഇവനും മറ്റേ ഷോപ്പിന്റെ ഓണർ വരുന്നതിനും ഷോപ്പിന്റെ ഓണർ ഷാനും കൂടിയിട്ട് ഇത് പ്ലാൻ ആക്കി ഓക്കെ, സ്റ്റേജിൽ കയറിയിട്ട് സർപ്രൈസ് ആക്കി ഇതാക്കാന്നുള്ള പറ്റാന്നുള്ള എന്ത് പ്ലാനാണല്ലേ എന്റെ പൊന്നോ. അതായത് അത്രത്തോളം ഇപ്പൊ തൊപ്പീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ആണെങ്കിലും ഇപ്പൊ തൊപ്പിക്ക് അത്രത്തോളം ഒരു ത്രെട്ട് വന്നിട്ടുണ്ട് എന്നുള്ള രീതിക്ക് വന്ന് ലാസ്റ്റ് അവരെ കൊണ്ടെല്ലാം വന്ന് ഇവനെ തല്ലിക്കുന്ന അത്രയും രീതിക്കാക്കി ലാസ്റ്റ് അവിടെ ഫുൾ അടിയായി. അതായത് ആ ഒരു സ്ഥലം തന്നെ കൊല്ലത്തിന്റെ ഒരു പേര് കളയാനായിട്ട്, അതായത് ഇപ്പൊ ഞാനടക്കം
പറഞ്ഞ, അതായത് ഇവനെ പോലുള്ളവന്മാരാണ് കൊല്ലത്തിന്റെ പേര് കളയുന്നത്. ചിലപ്പോ ഞാൻ ഇപ്പൊ ആ ഒരു സാധനം ഞാൻ മാം വേണമെങ്കിൽ തിരുത്തി പറയാം, അതായത് തൊപ്പിയാണ് ഇപ്പൊ കൊല്ലത്തിന്റെ പേര് കളയുന്ന രീതിയിലുള്ള ഒരു സാധനം അവിടെ ചെയ്തത്. അല്ലെ അമ്മാതിരി കാര്യം, തൊപ്പി വരുമ്പോ തന്നെ അറിയാല അത്രത്തോളം ക്രൗഡ് അവിടെ കൂടും, അതിന്റെ മേളിൽ കൂടെയാണ് ഇവന്മാര് ഈ മറ്റടുത്ത പരിപാടി അവിടെ കൊണ്ടേ കാണിച്ചേക്കണം. അതായത് ഈ തൊപ്പി അറിഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയും തൊപ്പിക്ക് നല്ല രീതിക്ക് ഒരു സിനിമേനകത്തൊക്കെ ഭാവിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവര് അമ്മാതിരി അഭിനയം ഓർന്നില്ല ഇവനകത്ത് വന്നിട്ട്. അവര് കാണുന്ന എല്ലാരും മണ്ടന്മാരാക്കിക്കൊണ്ട് അവിടെ ഒരു നാടകം കളിച്ച് എന്നിട്ട് ആ നാടകത്തിന് വിശ്വസനീയമായ രീതിക്ക് അവതരിപ്പിച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതൊക്കെ ഫുള്ള് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നിരുന്നു ന്യായീകരിക്കണം. അതായത് ഞങ്ങളതൊരു പ്രാങ്കായിട്ട് ഇതാക്കിയതാണ്, അപ്പോഴത്തേക്കും അവിടെ നിന്ന് വന്ന് ഭയങ്കര ഫാൻസ് അടികൂടി. അവരെങ്ങനെ അടി കൂടാണ്ടിരിക്കും, കാര്യം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അത്രയും നിങ്ങളുടെ ജീവനൊരു ആപത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി വരുന്നവരാണ് അവര്. ഇനി നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഇവരാരും വരൂല, കാര്യം ഇപ്പൊ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പുലി വരുമ്പോഴത്തേക്കും ആരും വരൂല. അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ ഇവിടെ തൊപ്പിയുടെ കാര്യത്തിന് അത് ഉണ്ടാവാൻ പോണേന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ തൊപ്പിയുടെ നമുക്ക് ഇതിന് മുന്നേ നമ്മൾ തൊപ്പിയുടെ കുറെ വിഷയങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും കൂടുതൽ വരും. ഞാൻ അടക്കം എല്ലാവരും തൊപ്പിനെ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു വിഷയത്തിനകത്ത് ചെയ്ത, കാര്യം തൊപ്പിയുടെ ഭാഗത്ത് ഇതിനകത്ത് അവിടെ ഒരു തെറ്റില്ല. കാര്യം പുള്ളി അവിടെ ഇനോഗ്രേറ്റ് ചെയ്യാനാണ് പോയത്, പുള്ളി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവന്മാർ കടന്ന് ഇങ്ങനെ കടിച്ചു കീറാൻ വേണ്ടി ഇരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പൊ കാണുന്നത് എന്താണ്, തൊപ്പി തന്നെയാണ് ഇതിനൊക്കെ ഒരു അണിയറയിനകത്ത് ഈ ഒരു സംഭവമൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്നത്. എന്ത് ഊള പരിപാടിയാണെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ കണ്ടു. ആ ഏരിയയിലുള്ളവന്മാർ തന്നെ നമ്മുടെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞു. പിന്നെ അവന്മാർക്ക് നമ്മളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ അവന്മാർക്ക് ചെയ്യാൻ പറ്റിയല്ല അവിടെ ചെയ്ത്. ആടെ നമ്മ പ്ലാൻ ചെയ്ത അല്ലാണ്ട് ആടെ പുതിയ കുറച്ച് ടീം വന്നു, പുതിയ കുറച്ച് ടീം വന്നു, കഥയില്ല പഴയ ഒരു എന്തോ ഇതുണ്ടായിരുന്നു, അതിന്റെ ചുരുക്കി തീർക്കാൻ വേണ്ടി അവന്മാർ അവിടെ വന്നു. ആ പഴയ എന്തോ ഇത് തീർക്കാൻ വേണ്ടി വേറെ കുറെ ടീം വന്നിട്ട് ആടെ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇപ്പുറത്ത് ഇവന്റെ അടിയിടെ നടക്കുമ്പോ ഇപ്പുറത്ത് വേറെ ഒരു ഗ്രൂപ്പ് ഫൈറ്റ് നടക്കുന്നത്, അതിന്റെ ഇപ്പുറത്ത് വേറൊരു കളവൻ കല്ലും കുപ്പി ഇതെല്ലാം എടുത്തിട്ട് എന്റെ കാറെറിഞ്ഞ് വിളിക്കുന്നു. നമ്മ പ്ലാൻ ചെയ്തതേയല്ല ആടെ നടന്നത്, ആടെ ഫുള്ള് കേസായി, കുറെ അടിയായി, ഒരുത്ത തലകൊട്ടി ICU-ല്, വേറൊരുത്ത വന്നിട്ട് എന്റെ കാറിനറിഞ്ഞ എന്റെ എന്തോ ഭാഗ്യത്തിന് എനക്കൊന്നും ആവാത്തതാണ്. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നത്, അതായത് ഒരുത്തന്റെ തല പൊട്ടിയിട്ട് ICU-ലായി എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ ഇവരും, ഇവര് വന്നിട്ട് ഈ ന്യായീകരിക്കണതാണ്. അതായത് ഇപ്പൊ ആ പുള്ളി കുപ്പി എറിഞ്ഞതാണെങ്കിലും ഞാൻ അവിടെ നടന്ന ഒന്നിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, കാര്യം എന്തിനാണ്, വെറുതെ ആവശ്യമില്ലാത്ത വഴക്കുകളാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത, അതായത് ഈ ഒരു കലാപം ഉണ്ടാക്കാന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അതായത് ഒരു ഇതുമില്ലാണ്ട് നോർമൽ ആയിട്ട് നടക്കുന്ന മനുഷ്യന്മാരെ, അതായത് എന്നെ എല്ലാവരും കൂടെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാരും കൂടെ ഓടി വന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടി. ലാസ്റ്റ് അവരെ എല്ലാവരും തലയിൽ ഒരു കേസും അതേപോലെ തന്നെ അടിയും എല്ലാം വന്നപ്പോഴത്തേക്കും ഇവൻ ന്യായീകരിക്കണിരുന്നു. അതായത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് എല്ലാം ചെയ്തതെന്ന് വന്നിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുന്നു. ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം കേട്ടോ, അതായത് ഇത്രയും ഭയങ്കര വലിയ കണ്ടന്റ് ക്രിയേറ്ററൊക്കെ അല്ലേ ഈ തൊപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുണ്ട്. പിന്നെ ഇപ്പൊ അവിടെ വന്ന് ഈ അടിച്ചവന്മാർക്ക് ആർക്കും അറിയില്ല, അതായത് ഇതെന്ന് പറഞ്ഞ ഇതൊരു പ്രാങ്ക് ആണെന്നോ അല്ലെങ്കിൽ ഇത് ഭയങ്കര എന്തെങ്കിലും ഇവര് നാടകമാണെന്നോ ഒന്നും അവർക്കറിയില്ല. അവര് എന്താണ് നോക്കുമ്പോ, അവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് തൊപ്പി, അപ്പൊ തൊപ്പിയിലൊരുത്തം തൊടാൻ വന്നാൽ അവനെ ഞങ്ങൾ തീർക്കുന്നുള്ള രീതിക്കാണ് അവന്മാർ പോണത്. അപ്പൊ അവന്മാര് വേറെ മണ്ടന്മാരാണ്, കാര്യം കണ്ടവന്മാർക്ക് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും നടക്കാനായിട്ട് ഇവന്മാരൊക്കെ ഏതാണ്, അതായത് സ്വന്തം ജീവന് പോലും നോക്കാണ്ട് ഈ തൊപ്പീനെ പോലെ തന്നെ സോഷ്യൽ മീഡിയനകത്ത് കാണുന്ന ഓരോരുത്തന്മാർക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാവുന്നവന്മാരുടെ അടുത്ത് ഒരു ഇതൊരു പാഠം തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞത്. പാഠമായിട്ട് എടുക്കണമെന്ന് തന്നെ ഞാൻ പറയണം, ഒരുത്തനെയും വിശ്വസിക്കരുത് ഈ സോഷ്യൽ മീഡിയകത്ത് കാണാൻ, എന്നെ അടക്കം വിശ്വസിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഈ കാണതൊന്നല്ല നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത്, കാര്യം നമ്മളൊക്കെ നമ്മുടെ റിയാലിറ്റിനകത്ത് വേറെ പല ആൾക്കാരായിരിക്കും. ഇപ്പൊ ഈ തൊപ്പിയുടെ ഈ ഒരു കേസ് തന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവരും കാണിച്ചിട്ടുള്ള വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.